സിൽക്യാര ദന്തൽഗാവ് ടണലിൽ 41 പാവപ്പെട്ട തൊഴിലാളികൾ കുടുങ്ങിയിട്ട് 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഈ 10 ദിവസത്തിനിടയിലും ഇവരെ രക്ഷിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനത്തിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായില്ല. ഇപ്പോൾ ഇവരെല്ലാം സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുകയോ ഈ അപകട സ്ഥലം സന്ദർശിക്കുകയോ ചെയ്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ വസ്തുതയാണ്. നവംബർ 12 രാവിലെ 5:30 മണ്ണിടിഞ്ഞ് ഈ തൊഴിലാളികൾ ടണലിൽ കുടുങ്ങുന്നത്. മോദിയുടെ സ്വപ്ന പദ്ധതിയായ 4 ഹിന്ദു വിശുദ്ധ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ചാർധാം ഓൾ വെതർ റോഡ് പ്രോജക്റ്റിന്റെ ഭാഗമായാണ് ഈ ടണൽ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. 4.5 കിലോമീറ്റർ നീളുന്ന ടണലാണ് ഇതിനായി നിർമ്മിച്ചുകൊണ്ടിരുന്നത്. നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഈ 4 വിശുദ്ധ സ്ഥലങ്ങളും തമ്മിലുള്ള നീളം 20 കിലോമീറ്റർ കുറയ്ക്കുവാൻ സാധിക്കുമായിരുന്നു. ഉത്തരാഖണ്ഡിലെ 51% സ്ഥലങ്ങളും അതിപരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ്. ഈ ഹിമാലയൻ പർവ്വത നിരകളിൽ ടണലിംഗ് നടത്തുന്നത് അതീവ അപകടം പിടിച്ച കാര്യമാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആൽപ്സ് പർവ്വത നിരകൾ പോലെ സ്ട്രോങ് ആയിട്ടുള്ള മച്ചുറായിട്ടുള്ള ഒരു പർവ്വത നിരകളല്ല ഇത്. ഇതിന്റെ കോമ്പോസിഷൻ ചുണ്ണാമ്പുകല്ലും സോഫ്റ്റ് റോക്കുകളുമാണ്. ചുണ്ണാമ്പുകല്ലെന്ന് പറയുന്ന വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അധികകാലം പ്രഷർ താങ്ങാനുള്ള ശേഷി അതിനില്ല. ഈ തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ പല പ്രാവശ്യവും മണ്ണിടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പറഞ്ഞു. എന്നാൽ ഇതിന്റെ കോൺട്രാക്ടിംഗ് കമ്പനി അതിനെയൊക്കെ അവഗണിക്കുകയാണ് ചെയ്തത്. തൊഴിലാളികളുടെ സുരക്ഷയെ അവർ സീരിയസ് ആയി എടുത്തില്ല എന്നർത്ഥം. കഴിഞ്ഞ 10 ദിവസങ്ങളായി ഇവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ്. ആദ്യത്തെ പദ്ധതി അനുസരിച്ച് ഈ ടണലിൽ കൂടെ ഡ്രില്ല് ചെയ്ത് 120 മീറ്റർ നീളത്തിൽ പൈപ്പിട്ട് അവരെ ഈ പൈപ്പിലൂടെ പുറത്തെത്തിക്കാനുള്ള പദ്ധതിയായിരുന്നു. എന്നാൽ ഈ ഡ്രില്ലിങ്ങിനിടെ വീണ്ടും മണ്ണിടിഞ്ഞു വീണത് മൂലം ആ രക്ഷാപ്രവർത്തന ദൗത്യം നിർത്തിവെച്ചു. ഏറ്റവും പുതിയതായി ITIയുടെ സഹായം ഇന്ത്യ തേടി. ITI എന്നുള്ളത് ഇന്റർനാഷണൽ ടണലിംഗ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്പേസ് അസോസിയേഷൻ ആണ്. 1974 19 അംഗരാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ച ഒരു നോൺ പ്രോഫിറ്റ് NGO ITI. സ്വിറ്റ്സർലൻഡിലാണ് ഇവരുടെ ആസ്ഥാനം. ITI പ്രസിഡന്റ് ആർണോൾഡ് ഡിക്സും സംഘവും രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മലയുടെ മുകളിൽ നിന്നും 90 മീറ്റർ നീളത്തിലും 1.5 മീറ്റർ വ്യാസത്തിലും ഡ്രില്ല് ചെയ്ത് ഈ തൊഴിലാളികളിലേക്ക് എത്താനാണ് അവരുടെ പരിപാടി. എല്ലാ തൊഴിലാളികളെയും സുരക്ഷിതമായി പുറത്തെത്തിക്കുമെന്ന് ആർണോൾഡ് ഡിക്സ് ഉറപ്പു നൽകി. My name is Arnold Dix, President of the International Tunneling and Underground Space Association, and all of our members all around the world are supporting here, and we're going to find the solution and we're going to get them out. ഇന്നു രാവിലെയാണ് 6 ഇഞ്ച് വ്യാസമുള്ള ഒരു പൈപ്പിലൂടെ ഒരു ക്യാമറ ഇറക്കി ഈ തൊഴിലാളികളെല്ലാം സുരക്ഷിതരാണെന്ന് കാണിക്കുന്ന വീഡിയോ പുറത്തിറങ്ങിയത്. ഇതിൽ തൊഴിലാളികളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഓരോരുത്തരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പേര് പറഞ്ഞ് സുരക്ഷിതരാണെന്ന് പറയുക എന്ന്. അങ്ങനെ തൊഴിലാളികൾ ഓരോരുത്തരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഞങ്ങൾ സുരക്ഷിതരാണ്, സേഫ് ആണ് എന്ന് പറയുന്നുണ്ട്. വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണത്. ഇതുവരെ ഇവർക്ക് നൽകിക്കൊണ്ടിരുന്ന ഭക്ഷണം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ആദ്യമായി ഇവർക്ക് ചൂടുള്ള ഭക്ഷണ സാധനം എത്തിച്ചു കൊടുത്തു. റൊട്ടിയും പരിപ്പുകറിയും ഒരു നീളമുള്ള കുപ്പിയിലാക്കി ഈ 6 ഇഞ്ച് വ്യാസമുള്ള പൈപ്പിലൂടെ ഇറക്കിയാണ് അവർക്ക് ചൂടുള്ള ഭക്ഷണം വിതരണം ചെയ്തത്. എങ്കിലും ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികൾ 10 ദിവസത്തോളം ഈ ടണലിൽ കുടുങ്ങിയിട്ടും ഇതുവരെ അദ്ദേഹം ഒന്ന് വാ തുറന്നില്ല. ഇതുവരെ അപകട സ്ഥലം സന്ദർശിച്ച് ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഒന്ന് ആശ്വസിപ്പിച്ചില്ല. എത്ര കഷ്ടമായ കാര്യമാണെന്ന് ഓർക്കണം. അദ്ദേഹം ഇലക്ഷൻ പ്രചാരണവുമായി സംസ്ഥാനങ്ങൾ തോറും ഓടി നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ക്രിക്കറ്റ് കളി കാണാനും അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കാനും അദ്ദേഹത്തിന് സമയമുണ്ട്. അതുപോലെ ഡ്രസ്സിംഗ് റൂമിൽ കയറി ഇന്ത്യൻ ടീമിലെ കോടീശ്വരന്മാരായിട്ടുള്ള കളിക്കാരെയെല്ലാം ആശ്വസിപ്പിക്കാനും അദ്ദേഹത്തിന് സമയമുണ്ട്. പക്ഷേ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യത്തിൽ ഇത് അവരുടെ ജീവന്റെ കാര്യമാണ്. ആരെ ആശ്വസിപ്പിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം? നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.